ഹായ് ഫ്രണ്ട്സ്, ഗപ്പീൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ കഴിഞ്ഞ ആഴ്ച വീഡിയോ ആയിട്ടില്ല, വേറെ ഒന്നല്ല, നമ്മളെ കമ്മ്യൂണിറ്റി ഹോസ്റ്റിംഗ് കണ്ടാണ്. ഇടയ്ക്ക് നമ്മളൊരു യാത്രയിലായിരുന്നു, അപ്പോൾ അത് കാരണം നമുക്ക് വീഡിയോ ഒന്ന് ഷൂട്ട് ചെയ്യാൻ പറ്റാത്തത്. അതാണ് നമ്മൾ വീഡിയോ ഒന്നും ഇടാത്തത്. അതുപോലെ തന്നെ നമ്മൾ ലേറ്റസ്റ്റ് ഷോർട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു, ഷോർട്ട് വീഡിയോ നമ്മളെ സീബ്രയുടെ കുറച്ച് അപ്ഡേറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ സീബ്ര കിടന്ന് അക്വേറിയം ടാങ്ക് മിക്കവർക്കാരായിരിക്കും. പണ്ട് നമ്മുടെ ചാനലിൽ നമ്മളെങ്ങനെ ടാങ്കൊക്കെ സെറ്റ് ചെയ്യുന്നുള്ള വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ടാങ്ക് കുറച്ചാളായിട്ട് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തിട്ട് അപ്പോൾ ഒന്ന് റീസെറ്റ് ചെയ്ത് അടിപൊളിയായിട്ടൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ കുറച്ച് മീനൊക്കെ ഇടാൻ പോകാൻ, അപ്പോൾ അതൊക്കെ നമ്മൾ ഈ വീഡിയോ നോക്കാമെന്ന്. വീഡിയോ ഇഷ്ടപ്പെട്ട എന്താണ് കൂട്ടുകാർ ഷെയർ കൊടുക്കുക, അതുപോലെ മാക്സിമം നമ്മളെ ഇനി തുടർന്ന് സപ്പോർട്ട് ചെയ്യും. പറഞ്ഞ പക്ഷേ നേരെ വീഡിയോയിലേക്ക്. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ നമ്മൾ നമ്മുടെ ടാങ്കെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ടാങ്ക് മിക്കവർക്കും അറിയാമായി, നമ്മളെ മുമ്പത്തെ വീഡിയോസിലെല്ലാം നിങ്ങൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ടാങ്കിലെ സാധനങ്ങൾ മേടിക്കുന്നതും അതുപോലെ തന്നെ ടാങ്ക് നമ്മളെങ്ങനെ സെറ്റ് ചെയ്യുന്നതിനുള്ള വീഡിയോ ഒക്കെ ഓൾറെഡി നമ്മൾ ചെയ്തിട്ടുണ്ട് നമ്മുടെ ചാനലിൽ. അപ്പോൾ നമ്മളിപ്പം ഇതൊരു അവസ്ഥയിലായിരുന്നു, ഞാൻ പറഞ്ഞല്ലോ ഇടയ്ക്ക് നമുക്ക് എക്സാമൊക്കെ കാരണം ക്ലീനാക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു. അപ്പോൾ എല്ലാം അടിപൊളിയായിട്ട് റീസെറ്റ് ചെയ്ത് സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്കൊരു ഡൗട്ടാണ്, നമ്മൾ പണ്ട് വെച്ചാൽ ഡ്രിഫ്റ്റ് വിട്ട് എവിടെയെന്നല്ലേ, അപ്പോൾ അതൊക്കെ നമ്മൾ പറഞ്ഞുതരാം. അതുപോലെ തന്നെ നമ്മൾ പഴയ ഫിൽറ്ററും എല്ലാം തന്നെയാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം സെറ്റാക്കി ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് മീൻ ഇതിനകത്ത് തരണം. അപ്പോൾ നമുക്ക് മീൻ എവിടെ നിന്നാണ് എടുക്കുന്നത് നമുക്കൊന്ന് പോയി കണ്ടിട്ട് വരാം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ വീട്ടിനകത്ത് വെച്ച് പറഞ്ഞ പോലെ തന്നെ ആ ടാങ്കിലേക്ക് നമ്മൾ നമ്മുടെ നേരത്തെ ഉണ്ടായ നമ്മളെ ഈ ഏഞ്ചലും അതുപോലെ നമ്മൾ പണ്ട് നമ്മൾ ഒരു അക്വേറിയത്തിൽ പോയി മേടിച്ച ഗൗറ നിങ്ങൾക്ക് അറിയായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഇടാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഈ ഗൗറ നിങ്ങൾക്കിപ്പോൾ നോക്കിയാൽ ഒന്നും കാണാൻ പറ്റില്ല, കാരണം ഫുൾ ഇതുപോലെ പായൽ പിടിച്ചൊരവസ്ഥയിലാണ്. കാരണം നമ്മളിവിടെ ഓപ്പണായിട്ട് വെച്ചേക്കുന്ന കാരണം എപ്പോഴും ഇങ്ങനെയാണ്. അപ്പോൾ അവരെന്തായാലും ഇങ്ങനെ ഇട്ടേക്കുന്ന കാര്യം ടാങ്കിലിടുമ്പോഴേക്കും ഭംഗി എന്നുള്ളതുകൊണ്ട് നമ്മൾ ടാങ്കിൽ സെറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, അതുപോലെ തന്നെ നമ്മുടെ ഏഞ്ചൽ ആണെങ്കിലും പേരല്ല, നമ്മൾ കുറേ നാൾ ബ്രീഡ് ചെയ്യാൻ വേണ്ടിയതുകൊണ്ട് ഈ ടൈലൊക്കെ വെച്ച് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരിതുവരെ ബ്രീഡിംഗ് ഒന്നും സെറ്റ് ആയിട്ടില്ല, പേരല്ല. അതുകൊണ്ട് നമ്മൾ അവരെന്തായാലും ടാങ്കിലേക്ക് മാറ്റിയാണ്, കാരണം ബ്രീഡിംഗ് പർപ്പസിന് നമ്മൾ ഉപയോഗിക്കുന്നില്ല. അപ്പോൾ അവരെ നമുക്ക് ഇന്ന് മാറ്റണം, അതുപോലെ തന്നെ ഗൗറാസിനെ നമുക്ക് മാറ്റണം. നമുക്ക് ഈ വെള്ളം എന്തായാലും ഒന്ന് പോയി തീർന്നിട്ട് നമ്മളുടെ ഗൗറയെ പിടിക്കുക, അല്ലാതെ അവരെ പിടിക്കാൻ പറ്റില്ല, കാരണം ഒന്നും കാണാത്ത അവസ്ഥയിലാണ്. അപ്പോൾ ആദ്യം വെള്ളം എന്നൊന്ന് പമ്പ് ചെയ്ത് സെറ്റാക്കണം. ഫ്രണ്ട്സ്, അപ്പോൾ ഞാൻ പറഞ്ഞാൽ നമ്മുടെ ഈ ടാങ്കിലെ വെള്ളം പോയാൽ മാത്രം നമുക്ക് അവരെ പിടിക്കാൻ പറ്റും. അതുപോലെ തന്നെ മിക്കവർക്കും ഒരു ഡൗട്ടാണ്, നമ്മൾ പണ്ട് വെച്ചിരുന്ന ഡ്രിഫ്റ്റ് വുഡ് എവിടെയായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മൾ ഡ്രിഫ്റ്റ് വുഡ് നമ്മൾ പണ്ട് വെച്ചിരുന്നതാണ് നമ്മുടെ ടാങ്കിൽ. അപ്പോൾ ഇപ്പോൾ നമ്മൾ റീസെറ്റ് ചെയ്യുമ്പോൾ ചെയ്തിട്ടില്ല, തിരിച്ച് വെച്ചിട്ടില്ല. വേറെ ഒന്നുമല്ല, ഫുള്ള് പായലും ഇതാണ്. അതുമാത്രമല്ല, നമ്മളെ ഈ ഡ്രിഫ്റ്റ് വുഡ് ആണെങ്കിൽ ഫുള്ള് ചെത്ത് ഒരു പരിവായിരിക്കുകയാണ്. ഇതിൻ്റെ ടോപ്പിലെ ഈ പോർഷനൊക്കെ ആണെങ്കിലും കണ്ടോ, ഫുള്ള് ഇളകി ഇളകി വയ്ക്കുന്നുണ്ട്. അപ്പം ഒന്ന് നേരെ ആക്കാൻ പറ്റുമെങ്കിൽ മാത്രമേ നമ്മൾ തിരിച്ച് വയ്ക്കുകയുള്ളൂ. ഫുള്ള് പായ പിടിച്ച് കുളമായി, അതുകൊണ്ട് നമ്മൾ വെളിയിലൊരു ടാങ്കിൽ എടുത്ത് വെച്ചൊക്കെയാണ് മീനൊന്നും ഇല്ലാത്ത ടാങ്കിൽ. അപ്പോൾ അത് സെറ്റായാൽ മാത്രമേ നമ്മൾ തിരിച്ച് വയ്ക്കുള്ളൂ, ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ മീനിനെ മാത്രമേ ഇടുന്നുള്ളൂ. ബാക്കിയെല്ലാം നിങ്ങൾ കണ്ടോ തന്നെ നല്ല റീസെറ്റ് ചെയ്ത് അടിപൊളിയാക്കി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി എന്തായാലും വെള്ളം ഒന്ന് പോയി സെറ്റായിട്ട് നമുക്ക് ആരെന്തായാലും പിടിക്കും. ഫ്രണ്ട്സ്, അപ്പോൾ എന്തായാലും അതിൻ്റെ വെള്ളം പോകാൻ കുറച്ച് സമയം എടുക്കും. അപ്പോൾ നമുക്ക് ആ സമയം കൊണ്ട് നമ്മുടെ ഏഞ്ചലിനെ പിടിക്കാം. ഏഞ്ചലിനാകുമ്പോൾ നമുക്ക് കാണാൻ പറ്റും അത്രയ്ക്ക് പായലൊന്നും ഇല്ല നമ്മുടെ ടാങ്കിൽ. അപ്പോൾ ഏഞ്ചലിന് ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ പേര് സെറ്റാവാത്തതുകൊണ്ട് നമ്മൾ വരെ എന്തായാലും ബ്രീഡ് ചെയ്യാൻ വേണ്ടി ഇനി ഉപയോഗിക്കുന്നില്ല. അപ്പം എന്തായാലും നമ്മൾ ടാങ്കിലിടാമെന്ന് ചോദിച്ചു. അപ്പോൾ ടാങ്കിൽ എന്തായാലും നമ്മളിപ്പോൾ റീസെറ്റ് ചെയ്തുകൊണ്ട് കുറച്ച് മീൻ ആയിരുന്നു. അപ്പോൾ എന്തായാലും ഇവരുള്ളതുകൊണ്ട് ഇവരെ വെറുതെ വെളിയിലിടണ്ടെന്ന് പറഞ്ഞിട്ട് ടാങ്കിലിടാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ നോക്കി ആരായിരിക്കും, അവർ അത്യാവശ്യം പണ്ടത്തിനെക്കാട്ടി നന്നായിട്ട് വളർന്നിട്ടുണ്ട്, നല്ല കളറൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അവരൊന്ന് കവറിലേക്ക് ഇടാം. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ ബാക്കി കവറൊക്കെ തപ്പി, വേറെ കവറൊന്നും കണ്ടില്ല. അപ്പോൾ വലിയ കവറാണ് നമ്മൾ എടുത്തത്. അപ്പോൾ നമുക്ക് ഒരു ഏഞ്ചലൂടെ ഉണ്ട്, ശരിക്കും രണ്ട് ഏഞ്ചലാണ് നമ്മൾ ഉണ്ടായിരുന്നു. നമ്മൾ ബാക്കി പണ്ടത്തെ നമ്മളെ വീഡിയോ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അറിയാമെങ്കിൽ നമ്മൾ കുറേ ഒരു ബട്ടൺ സൈസോ കോയിൻ സൈസിലോ നമ്മൾ കുറേ ഏഞ്ചലിനെ മേടിച്ചിട്ട് വന്നതാണ്. അപ്പോൾ അതിനുശേഷം അവർ വളർന്നതിൻ്റെ ബാക്കി നമുക്ക് ഇത്ര കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ അടുത്ത ഏഞ്ചൽ ഇതാണ്, ഇപ്പോൾ നമുക്ക് അതിനെ ഇങ്ങോട്ട് എന്തായാലും പിടിക്കാം. നിങ്ങൾക്കറിയായിരിക്കും ഏഞ്ചൽ അത്യാവശ്യം നല്ല രീതിയിൽ ഓട്ടമാണ്, അതുകൊണ്ട് പിടിക്കാനും കുറച്ച് സീനാണ്. അപ്പോൾ എന്തായാലും അവരെയും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അവൻ അത്യാവശ്യം വളർന്നിട്ടുണ്ട്. ഇപ്പോൾ കാണിക്കാൻ വേണ്ടി ഭയങ്കര ബഹളമാണ്, നിങ്ങൾക്ക് കാണാനിരിക്കും. അത്യാവശ്യം വളം സെറ്റായിട്ടുണ്ട്. അപ്പോൾ അവരെ നമ്മളെന്തായാലും ഒരുപാട് സമയം വെച്ച് ഇതാക്കാതെ നമുക്ക് കവറിലേക്ക് ഇടാം. അപ്പോൾ രണ്ടുപേരും കവറിലിട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ നോക്കി അറിയാമായിരുന്നു, ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇവിടെ വേറെ കവറൊന്നും നോക്കിയിട്ട് കാണാത്തതുകൊണ്ട് നമ്മൾ ഈ കവറെടുത്തു. അത്യാവശ്യം നല്ല പ്രിൻ്റൊക്കെ വന്നിട്ടുണ്ട് നമ്മളെ ഏഞ്ചലിന്. ഒരെണ്ണത്തിന് അത്ര പ്രിൻ്റ് ഇല്ല, അത് എനിക്കൊന്ന് ചിലപ്പോൾ എന്തെങ്കിലും ജനറ്റിക് പ്രശ്നമായിരിക്കാം. അത് മാത്രമല്ല, എന്തോ വേറെ വെറൈറ്റി പോലെയാണ് വന്നിരിക്കുന്നത്. നമുക്ക് അറിഞ്ഞു, നമ്മൾ വാങ്ങിച്ച മിക്സ്ഡ് ആയിട്ടാണ്. അപ്പോൾ ഇത് കറക്റ്റ് ബ്ലൂ ഏഞ്ചലാണോ സിൽവർ ആണോ എന്ന് അറിഞ്ഞില്ല, സിൽവർ ആണെന്നാണ് എൻ്റെ ഇഷ്ടം. അപ്പോൾ ഇവരെ നമുക്ക് എന്തായാലും അതിനുള്ള ടാങ്കിൽ ഇട്ടിട്ട് ആ സമയത്ത് ഇതിലെ വെള്ളമൊക്കെ കുറഞ്ഞ് സെറ്റ് ആവും. അപ്പോൾ നമുക്ക് ആ ഗൗറ ഇവിടെ നിന്ന് പിടിക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ വെളിയിൽ നിന്ന് ഏഞ്ചലിനെ പിടിച്ച് നമ്മൾ ടെമ്പറേച്ചറൊക്കെ നമ്മൾ സ്ഥിരം ബാലൻസ് ചെയ്യണമല്ലോ തന്നെ ടാങ്കിൽ കൊണ്ട് വെച്ചിട്ടുണ്ടെന്ന് ബാലൻസ് ആവും. പിന്നെ വലിയ കവറായതുകൊണ്ട് കുറച്ച് പാടായിരുന്നു നമുക്ക് ബാക്കിൽ, ശരിക്കും പറഞ്ഞാൽ കുറച്ച് സ്ഥലമേ ഉള്ളൂ നമ്മുടെ ടാങ്കിൻ്റെ ബാക്കിൽ. അപ്പോൾ നമ്മൾ എന്തായാലും ഇറക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട്.
അപ്പം ഇനി ടെമ്പറേച്ചർ എല്ലാം സെറ്റാക്കിയിട്ട് ഇവർ ഇറക്കി വിടാം. അതുപോലെ തന്നെ നമ്മൾ വെളിയിൽ വെള്ളം കുറയ്ക്കാൻ വേണ്ടിയിട്ടൊക്കെ നമുക്ക് ഗൗറയും അവിടെ നിന്ന് പിടിക്കണം. അപ്പോൾ നമ്മൾ അന്ന് ഇട്ടതിനെ സംബന്ധിച്ച് ശരിക്കും പറഞ്ഞാൽ ഇടയ്ക്ക് 2 ദിവസം മാത്രം നമ്മൾ ഗൗറയെ കണ്ടുള്ളൂ. അവരങ്ങനെ ഫീഡൊന്നും എടുക്കുന്നില്ല വെളിയിൽ കിടന്നിട്ട്. അപ്പോൾ അതുകൊണ്ടും കൂടെയാണ് നമ്മൾ ഇവരെ ടാങ്കിനകത്തോട്ട് മാറ്റാൻ വിചാരിച്ചത്. അപ്പോൾ ഈ മീനിൻ്റെ കൂടെ കിടന്ന് ഫുഡൊക്കെ എടുത്ത് സെറ്റ് ആകുമ്പോൾ അവരെന്തായാലും ഫുഡ് ഒക്കെ കറക്റ്റായിട്ട് എടുത്തോളൂ. അതുകൊണ്ടാണ് നമ്മൾ ഇതിനകത്തേക്ക് മാറ്റാൻ വിചാരിച്ചത്. അപ്പോൾ എഞ്ചൽ നമ്മൾ ഒന്ന് ടെമ്പറേച്ചർ ബാലൻസ് ആക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എഞ്ചലിനെല്ലാം ടെമ്പറേച്ചറൊക്കെ ബാലൻസ് ആക്കി സെറ്റാക്കിയിട്ടുണ്ട്. അവർ നമ്മൾ ടാങ്കിലേക്ക് ഒന്ന് തുറന്നു വിട്ടിട്ടുണ്ട്. അപ്പോൾ അവർ നമ്മൾ കാണിച്ചു തരാം. അപ്പോൾ ഇപ്പോൾ എന്തായാലും വെള്ളമെല്ലാം കുറഞ്ഞ് സെറ്റ് ചെയ്യാം. നമുക്ക് മീനിനെ കാണാനുള്ളൊരു പരുവമായി. പക്ഷേ അവർ നല്ല ചാട്ടക്കാരാണ്. അതുകൊണ്ട് നമുക്ക് പിടിക്കുന്ന കാര്യമാണ് ഡൗട്ട്. ഭയങ്കര സീനാണ് പിടിക്കുക. ഇപ്പോൾ തന്നെ അത് ഓടിപ്പോയി ഇവിടെ ഇടിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവർ നമ്മൾ അന്നത്തേനെ പക്ഷേ ഇപ്പോഴാണ് നേരെ വേണം കാണുന്നത്. നമ്മൾ പൂർണ്ണത്തിന് നമ്മൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഭയങ്കര ചാട്ടമാണ്. അപ്പോൾ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയായിരിക്കും നല്ല ഭംഗിയുണ്ടല്ലേ അവരെ കാണാൻ. അപ്പോൾ നമ്മൾ അന്നത്തേന് ശേഷം ഇപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ നേരെ കാണുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും ഇവരെ ടാങ്കിലേക്ക് ഇടാം. ഛേ, നമ്മളെ കവറിലേക്ക് ഇടാം. അപ്പോൾ ഞാൻ കവറിലിപ്പം ശരിക്കും പറഞ്ഞാൽ കുറച്ച് വെള്ളം എടുത്തിട്ടുള്ളൂ. ഞാൻ പറഞ്ഞ പോലെ നമ്മൾ ടാങ്കിൻ്റെ ബാക്കിൽ സ്ഥലം കുറവായത് കാരണം നമുക്ക് ഒരുപാട് വെള്ളം എടുത്താൽ നമുക്ക് അകത്തോട്ട് വയ്ക്കാൻ പറ്റത്തില്ല. അപ്പോൾ നമുക്ക് അടുത്തേനെ പിടിക്കാം. ശരിക്കും 3 ഉള്ളൂ. ഒരു നമ്മൾ 4 ഗൗറയാണ് മേടിച്ചത്, നിങ്ങൾക്ക് അറിയായിരിക്കും. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ ഒരെണ്ണം കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ നെറ്റ് ഇടുന്നതിന് മുമ്പ് ചാടി വെളിയിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളെ പ്രശ്നമാണ് ശരിക്കും പറഞ്ഞത്. അതിനുശേഷം എനിക്ക് ഭയങ്കര പേടിയാണ് ഇവരെ പിടിക്കാനായി. അതായത് എപ്പോൾ വേണോ ചാടാം, നമുക്കൊരു പ്രതീക്ഷയില്ല ഇതെങ്ങനെ റിയാക്ട് ചെയ്യും. അപ്പോൾ ഇത് അത്യാവശ്യം ഉള്ളതിൽ കുറച്ച് വലുതാണെന്നാണ് തോന്നുന്നത്. നല്ല ഭംഗിയുണ്ട് അവരെ കാണാൻ. അപ്പോൾ അവനെ നമുക്ക് എന്തായാലും നമ്മളെ ടാങ്കിൽ നമ്മളെ കവറിലേക്ക് ഇടാം. നമ്മളെ കിസ്സിങ് കവറാണ്. അപ്പോൾ നമ്മളെ മുമ്പത്തെ വീഡിയോ കണ്ടില്ലാത്തവരാണെങ്കിൽ എന്തായാലും നമ്മളെ ചാനലിൽ കയറി ചെക്ക് ചെയ്ത് നോക്കുക. നമ്മളൊരു റിയോ അക്വാറിയത്തിൽ പോയിരുന്നു. അപ്പോൾ നമ്മൾ അവിടെ നിന്നാണ് മേടിച്ചത്. അതിൻ്റെ വീഡിയോ നമ്മൾ ചാനലിലും അതുപോലെ നമ്മൾ മെയിൻ ലൈവ് ബട്ടണിലൊക്കെ കൊടുത്തിട്ടുണ്ട്. എല്ലാവരും എന്തായാലും കണ്ടില്ലാത്തവരാണെങ്കിൽ ഒന്ന് കാണാൻ ശ്രമിക്കുക. അപ്പോൾ അവിടെ നിന്നാണ് നമ്മളിവരെ മേടിച്ചത്. അന്ന് ശരിക്കും പറഞ്ഞാൽ 4 മേടിച്ചാൽ പറഞ്ഞ പോലെ ഒരെണ്ണം ശരിക്കും ടാങ്കിൽ നിന്ന് വെളിയിൽ ചാടിയാണ് ചത്തത്. അപ്പോൾ നമ്മൾ താമസിച്ചാണ് കണ്ടത്. അതിൻ്റെ വെളിയിൽ വീണ്ടും എൻ്റെ ഫിന്നെല്ലാം കീറിപ്പോയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ട് നമ്മൾ ഗൗരവം നമ്മൾ പിന്നെ കാണിച്ചിട്ടുണ്ട്. ഇത് തന്നെയാണ് കാരണം. വെളിയിൽ കിടക്കുന്ന കാരണം ഫുള്ള് പായലായിട്ട് ഒന്നും കാണാൻ വയ്യാത്ത അവസ്ഥയാണ്. അപ്പോൾ ഇതാണ് 3 അത്യാവശ്യം നല്ല. അവിടെ ക്യാമറ ഒരുപാട് അടുത്തോട്ട് വയ്ക്കണ്ട, കാരണം വെള്ളം തിരയ്ക്കുന്നുണ്ട്. അതുകൊണ്ട് വലിയ സീനില്ല. അപ്പോൾ ഇവരെ നമുക്ക് എന്തായാലും കവറിലേക്ക് ആക്കാം. അപ്പോൾ നമ്മളിപ്പോൾ നമ്മളെ 3 ഗൗറയൊക്കെ പിടിച്ച് സെറ്റാക്കിയിട്ടുണ്ട്. നല്ല ബഹളമാണ്, കാരണം ഞാൻ കുറച്ച് വെള്ളമേ എടുത്തിട്ടുള്ളൂ നമ്മൾ ഇതിനകത്തേക്ക്. കുറച്ച് വെള്ളം മാത്രമേ, കാരണം നമ്മൾ ടാങ്കിലേക്കിലെങ്കിൽ ഇടാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് വെള്ളം എടുത്തത്. ഫുള്ള് ബഹളമാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഇവരെ സമയങ്ങളായത് കൊണ്ട് നമുക്ക് ടാങ്കിനകത്ത് കൊണ്ടിടാം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഗൗറയും നമ്മൾ ഏഞ്ചലിനെ പോലെ നമ്മൾ ടെമ്പറേച്ചർ എല്ലാം ബാലൻസ് ആക്കി സെറ്റാക്കി മാത്രമാണ് നമ്മൾ ടാങ്കിലേക്ക് ഇറക്കിയിട്ട്. അപ്പോൾ നമ്മൾ എപ്പോഴും ഒരു മീനിനെടുത്താലും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. പിന്നെ നമ്മളുടെ ഗൗറാസ് ചെറിയതായിട്ട് പേടിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ അവർ ഇത്രയുള്ള ആൽഗയുള്ള ടാങ്കിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ തന്നെ നേരെ വണ്ണം കണ്ടിട്ടില്ല അവരെ. അപ്പോൾ അതിൻ്റെ ഒരു പേടിയൊക്കെ ഉണ്ട് അവർക്ക്. അതുപോലെ തന്നെ ഏതൊരു പുതിയ മീനായാലും നമ്മൾ വേറൊരു പുതിയ ടാങ്കിലേക്ക് ഇടുന്ന സമയത്ത് ഇതുപോലത്തെ പേടിയാണ്. അപ്പോൾ എന്തായാലും 1-2 അതൊക്കെ സെറ്റായി വരുന്നതാണ്. അപ്പോൾ ഇവരെ ബാക്കി അപ്ഡേറ്റ്സ് നമ്മൾ വരുന്ന ദിവസങ്ങളിൽ ഷെയർ ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും മറക്കാമെന്നുള്ള ചാനലൊക്കെ ഒന്ന് കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ അക്വാറിയമൊക്കെ എങ്ങനെയുണ്ടെന്നുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും മറക്കാതെ കമൻറ്റ് ചെയ്യുക. ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മുടെ ടാങ്കൊക്കെ എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾക്ക് എല്ലാവരും മറക്കാതെ കമൻറ്റ് ചെയ്യുക. അതുപോലെ നമുക്ക് കൂടുതൽ മീനുകൾ ആഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾ ഉറപ്പായി കമൻറ്റ് ചെയ്യുക. പറ്റുന്നുണ്ടെങ്കിൽ നമ്മൾ ഉറപ്പായി ആഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതുപോലത്തെ നല്ല വീഡിയോസ് ആയിട്ട് നമ്മൾ ഇനിയും വരുന്നതാണ്. അപ്പോൾ ആ വീഡിയോ ലഭിക്കണേ നിങ്ങൾ ചാനലൊക്കെ ഒന്ന് മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ചാനലൊക്കെ ഇഷ്ടപ്പെട്ട മാക്സിമം കൂട്ടുകാർ ഷെയർ ചെയ്യുക. അപ്പോൾ ഇതുപോലെ നല്ല വീഡിയോസ് ആയിട്ട് നമ്മൾ ഇനിയും വരുന്നതാണ്. അതുവരേക്കും കേരളം എന്തോ. അപ്പം ഇറ്റ്സ് മീ ആകാശ് സൈനിങ് ഓഫ്.